എവിടെ പോയി കിടക്കാണ് സൂറ? എനിക്കാണെങ്കിൽ വയറ് വേദന ആവണുണ്ട്, നല്ല പയച്ചണുണ്ടല്ലോ. എടി മൈമൂന, മൈമൂന, പോക്കരാക്ക, ഇങ്ങളോ ഇങ്ങോട്ട് അന്ന് ഞാൻ മുത്തുമോനെയും കുട്ടിക്കാണ്ട് വരാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നിങ്ങൾ ഇപ്പളാ വരുന്നേ? എടി അന്നാ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടേ ഇന്റെ പൈസ ഒക്കെ തീർന്നില്ലേ, പിന്നെ എനിക്ക് തിന്നാൻ വേണ്ട സാധനങ്ങൾ വാങ്ങണ്ടേ? ഇത്രയും കാലം ഞാൻ പണിക്കോ വരുന്നു, ഇന്നാ അനക്ക് എന്തൊക്കെ തിന്നാൻ കൊടുത്തിട്ട് നോക്ക്. മസാല ദോശ, പച്ചമാങ്ങ, ഷവർമ, ഫ്രൂട്ട്സ്. ഇന്റെ പൊന്നു മനസ ഇതൊക്കെ തിന്നാൻ കൊണ്ടേ ഗർഭിണി ആവുമ്പോഴാണ്, അല്ലാതെ ഇപ്പളല്ല. ഞാൻ 9 മാസമായി പ്രസവിക്കാരായി, അതുപോലെ നിങ്ങൾക്ക് അറിയോ? അതൊന്നും സാരല്ല, ഇച്ചിപ്പോ തൽക്കാരേ ഇത് തിന്ന്, അന്റെ വയറ് കണ്ടാറിയേ ഇജും അന്റെ കുട്ടി പയച്ചിരിക്കാതെ. ഞാൻ അത് പോയി കണ്ടേ ഒരു പ്ലേറ്റ് വളമ്പിട്ട് വരാം. ഈ മനസ്സിലൊരു കാര്യം, ഇപ്പോഴൊരു മാറ്റല്ല. അല്ലാ എടി പത്രാസ് മൈമൂന, ഇതാ അനക്ക് തിന്നാളൊക്കെ ഞാൻ ഒരുക്കി വെച്ചേക്കണ്, അനക്കിതിൽ ഏതാ വേണ്ട ചെറുപ്പം തിന്നൂടെ. വേണ്ട ഇക്ക, എനിക്ക് ഇതൊന്നേ തിന്നാൻ തോന്നണില്ല, എനിക്കിപ്പളേ കഞ്ഞി മതി. ആ ഇതങ്ങനൊക്കെ പറയും, അന്റെ ആരോഗ്യം നോക്കലേ ഇന്റെ കടമേണ്. ഇന്നാ ഞാൻ വാരിത്തരാ, ഇന്നാ ഈ ഷവർമ. ഇക്ക എനിക്കെന്താണാവോ, ഈ ഷവർമ ഒന്നും പോണില്ല, എനിക്ക് മെതിഞ്ഞു വേണ്ടൊന്നും. ആ മെതിയാവലൊന്നും ഇല്ല, ഷവർമ വേണ്ടെങ്കിലേ എനക്ക് വേണ്ട. ഇന്നാ മസാല ദോശ ഇത് തിന്ന. ഇക്ക മസാല ദോശ നല്ല രസമുണ്ട്. പിന്നെ അല്ല രസമില്ലാതിരിക്കോ, അന്റെ ഇക്ക കൂടുന്നല്ലേ. ഇന്ന ഒരു മുട്ട കൂടി തിന്ന. വേണ്ട ഇക്ക മതി, എനിക്കെന്താണാവോ ഇങ്ങനത്തെ എണ്ണമാലി തിന്നുമ്പോ ഛർദ്ദിക്കാൻ വരികയാണേ. ആ ഛർദ്ദിക്കെങ്കിലേ തിന്നണ്ട. ഇന്ന ഇതേ ഇന്ന ഒന്നും പറ്റൂല, അന്റെ ഫേവറേറ്റ് ആണ് പച്ചമാങ്ങ, ഇത തിന്ന, ഞാൻ വയറ് നിറഞ്ഞോളും. ആ ഇക്ക ഇത് ഞാൻ തിന്ന, ഇതാവുമ്പളേ ഛർദ്ദിക്കൂലല്ലോ. ഇക്ക സോറി ഇട്ടൊക്ക, ഇങ്ങക്ക് ഇത്ര സ്നേഹമുണ്ടെന്നേ ഞാൻ അറിഞ്ഞില്ല. നിങ്ങളെ മനസ്സിലാക്കാനേ ഞാൻ കൊറേ വൈകി, നിങ്ങൾ ഇതിന്റെ പ്രസവം കഴിഞ്ഞാണ്ട് പോയാൽ മതി ഇവിടുന്നേ. ആ ഇനി പ്രസവം കഴിയോളെ ഇക്ക ഉടുക്കും പോണില്ല, അന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ആയിക്ക ലവ് യു.